Hi everybody, in the advanced F12 video tutorial, everyone swagatham. In the beginner's method tutorial, kandavar matram idil concentrate cheyanam ennu njan thampiripidunu. Endanal F12 korchu koodi advanced technique aanu, so ningal beginners padichillengil idu ningalku manasilakkan bhayangara buddhimuttayirikkum. So endana F12 ennu vachal scrambling. So നമ്മൾ ആദ്യം മൈക്രോസ് ഉണ്ടാക്കുന്നു, അത് ഇതിലും സെയിം തന്നെയാണ്. അതിനുശേഷം നേരത്തെ ബിഗിനേഴ്സ് മെത്തേഡിൽ നമ്മൾ ചെയ്തത് ഇങ്ങനെ ഒരു കോർണർ സെലക്ട് ചെയ്ത് ആദ്യം നമ്മൾ ഓരോ കോർണർ പീസായിട്ട് ഇൻസേർട്ട് ചെയ്ത് ബോട്ടം ലെയർ സോൾവ് ചെയ്തു. അതിനുശേഷം ഏതാണോ പീസ്, മിഡിൽ ലെയർ പീസ് ഏതാണോ അത് നമ്മളിങ്ങനെ അലൈൻ ചെയ്ത് അതും ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. സോ അങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിന് പകരം F12 ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബോട്ടം ലെയറും മിഡിൽ ലെയറും വേറെ വേറെ സോൾവ് ചെയ്യുന്നതിന് പകരം രണ്ടും കൂടി ഒരുമിച്ച് സോൾവ് ചെയ്യും, അതായത് ഇങ്ങനെ. സോ അതാണ് F12. രണ്ട് ലെയറും കൂടി ഒരുമിച്ച് ഒറ്റടി സോൾവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ മെത്തേഡ് സാധാ ബിഗിനേഴ്സ് മെത്തേഡിനേക്കാൾ കുറച്ചുകൂടി ഫാസ്റ്ററാണ്. സോ ഇത് പഠിക്കുന്നതും കുറച്ച് ബുദ്ധിമുട്ടുള്ള മെത്തേഡാണ്. പക്ഷേ ആദ്യം നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞ് കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വളരെ സിമ്പിളായിട്ട് തോന്നും. F12 പ്രധാനമായിട്ടും മൂന്ന് കേസുകളാണുള്ളത്, കേസ് 1, കേസ് 2, കേസ് 3. മൂന്നും ഭയങ്കര സിമ്പിളാണ്. ശരിക്കും F12 ഏകദേശം 42 കേസുകളുണ്ട്. സോ നമുക്കെല്ലാം പഠിക്കുന്നത് ബുദ്ധിമുട്ടാണ്. സോ നിങ്ങളുടെ കുറച്ച് ചിന്തിച്ച്, വളരെയധികം ചിന്തിച്ച് ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ ജസ്റ്റ് മൂന്ന് കേസ് പഠിച്ചാൽ മതി, നമ്മൾക്ക് F12 മൊത്തത്തിൽ പഠിക്കാൻ സാധിക്കും. സോ ആദ്യത്തെ കേസ് എന്താണെന്ന് പറയാം. സോ നമ്മൾ ഈ സൈഡാണ് ആദ്യം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്നുള്ളൊരു നിലയ്ക്ക്. ഓക്കെ, ഇപ്പം നിങ്ങൾക്കറിയാം R U R പ്രൈം ഇങ്ങനെയാണ് ബിഗിനേഴ്സ് മെത്തേഡിൽ സോൾവ് ചെയ്തത്. സോ ഇപ്പം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കോർണർ പീസ് ഇവിടെയാണ് ഇരിക്കുന്നത്. ഈ കോർണർ പീസ് ഈ പീസുമായിട്ട് ജോയിൻ്റ് ആയി, ഇത് റെഡ് ബ്ലൂ പീസാണ്. ഓക്കെ, ജോയിൻ ചെയ്തതിന് ശേഷം U R പ്രൈം. സോ ബോട്ടം ലെയറിലേക്ക് ഈ പീസ് വന്നതിനോടൊപ്പം ടോപ്പ് ലെയറിൽ ഇരുന്നിരുന്ന ഈ പീസ്, അതായത് ബ്ലൂ റെഡ് പീസ്, ഈ കോർണർ പീസ് സോൾവ് ചെയ്തപ്പോൾ അതിനോടൊപ്പം വന്നു. സോ അതായത് ഈ ബ്ലൂ റെഡ് പീസിന് പകരം ഗ്രീൻ ഓറഞ്ച് പീസ് ആയിരുന്നു ഇതിൻ്റെ സ്ഥാനത്ത് ഇരുന്നിരുന്നത് എങ്കിൽ ഈ ലെയർ ഇങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം നമ്മളുടെ ഗ്രീൻ ഓറഞ്ച് പീസും വന്നേനെ. സോ അതാണ് F12, ഇത് കേസ് നമ്പർ 1 ആണ്. സോ ഈ അടുത്ത പീസ് എവിടെയാണ് നോക്കുക, അതായത് ഓറഞ്ച് ഗ്രീൻ പീസ് എവിടെയാണ് നോക്കുക, നോക്കുമ്പോൾ അത് ഇവിടെയുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ പീസ് ഈ സ്ഥാനത്ത് വരണം എന്നുള്ളതാണ്. സോ ഇങ്ങനെ നിങ്ങൾ തിരിച്ചാൽ ഈ കോർണർ പീസ് ഒപ്പം കിടന്ന് തിരിയും. സോ നമുക്ക് വേണ്ടത് ഈ കോർണർ പീസ് ഇവിടെ തന്നെ ഇരിക്കണം, ഈ പീസ് ഈ റെഡ് ബ്ലൂ പീസിൻ്റെ സ്ഥാനത്ത് വരികയും വേണം. സോ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ കോർണർ പീസ് ഹൈഡ് ചെയ്യുക എന്ന് പറയും, അതായത് ജസ്റ്റ് ഒളിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ നമ്മൾ ഹൈഡ് ചെയ്യുന്നു ഒരു R പ്രൈം തിരിച്ചിട്ട്. സോ നമുക്ക് ഈ ലെയറിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഇത് സെൻട്രലിൽ ഇങ്ങനെ കിടക്കുകയാണ്. നമ്മൾ ഈ കോർണർ പീസിനെ ഹൈഡ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ലെയർ ഓൺലോട്ട് വരുന്നുണ്ട്.
സോ ഇവിടെ സോൾഡ് അല്ലാത്ത ലെയർ ആയിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കണം. അതെന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. ഇപ്പോഴത്തേക്ക് ഇത് ശ്രദ്ധിക്കുക, ഈ ലെയർ അതായത് ഈ കോർണർ പീസ് നമ്മൾ ബോട്ടം ലെയറിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുകളിലത്തെ ലെയർ എന്തോരം വേണമെങ്കിലും തിരിക്കാം, നോ പ്രോബ്ലം. സോ നമുക്ക് വേണ്ടത് ഓറഞ്ച് ഗ്രീൻ പീസ് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത്, അതായത് ഇവിടെ വരണം. അതിനുശേഷം അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ഈ ലെയർ തിരിച്ച് അതേ എവിടെയാക്കുക. ഫിറ്റ് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഓറഞ്ച് ഗ്രീൻ പീസ് നേരത്തെ ഉണ്ടായിരുന്ന ബ്ലൂ റെഡ് പീസിനെ മാറ്റിയിട്ട് നമുക്ക് തിരിച്ച് അവിടെ കൊണ്ടു നോക്കാൻ സാധിച്ചു. സോ ഇപ്പം നമ്മൾ അൽഗോരിതം ചെയ്യുകയാണെങ്കിൽ ആർ യു ആർ പ്രൈം കണ്ടില്ലേ, ഇപ്പം അത് സോൾവ് ആയി. അതായത് ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതാണ് കേസ് നമ്പർ വൺ. വൈറ്റ് കോർണർ പീസ് റൈറ്റ് സൈഡിലേക്ക്, റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ, എന്തായാലും ലെഫ്റ്റ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ മറ്റേ അൽഗോരിതം ചെയ്യുക. ഇപ്പോൾ റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ ശ്രദ്ധിക്കണം, ടോപ്പ് ലെയറിൽ ഇവിടെ ഓറഞ്ചും ഇവിടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കളറും, അതായത് ഗ്രീൻ, ഓറഞ്ച് അപ്പുറത്തേക്ക് ഫേസ് ചെയ്യാണ് ആയിരിക്കുന്നതാണ് കേസ് വൺ. ഇതിൽ സിമ്പിളായിട്ട് ആർ യു ആർ പ്രൈം ഇങ്ങനെ ചെയ്ത് നമുക്ക് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു എൽ പോലെ ഷേപ്പിൽ വരണം എന്നുള്ളതാണ്. ഓറഞ്ച് ബ്ലൂ ഇത് രണ്ടും ഓപ്പോസിറ്റ് കളർ, ഇവിടെ ഈ ഓറഞ്ച് ഇവിടെ ബ്ലൂ. സോ ആർ യു ആർ പ്രൈം അങ്ങനെ നമ്മൾക്ക് ഈ സൈഡ് സോൾവ് ചെയ്യാം. സോ ഇതെന്തായാലും എൽ പോലെ വരുത്തണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലെഫ്റ്റ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വൈറ്റ് വരും, ഓപ്പോസിറ്റ് കളേഴ്സ് ഇവിടെ വരും, ഇങ്ങനെ ഇൻവേർട്ടഡ് എൽ, അത് വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് കേസ് ടു. കേസ് ടു ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് അൽഗോരിതത്തിൽ ചേഞ്ച് ചെയ്യാണ്, ജസ്റ്റ് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് അൽഗോരിതം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ കേസ് ടു എന്ന് പറയുന്ന എന്താണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഈ സൈഡ് സോൾവ് ചെയ്യാൻ പോകുന്നു. നോക്കണം, നമ്മൾ ഓൾറെഡി ഒരു സൈഡ് കൂടെ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഓറഞ്ച് ബ്ലൂ പീസ് അത് നമുക്ക് ഇവിടെ സോൾവ് ചെയ്യണം. അപ്പോൾ എൽ പ്രൈം യു പ്രൈം എൽ ഇങ്ങനെയാണ് നമ്മൾ ബിഗിനേഴ്സിൽ സോൾവ് ചെയ്യുന്നത്. സോ ശ്രദ്ധിക്കുക, അപ്പോൾ അതിൻ്റെ ഒപ്പം വന്നത് ബ്ലൂ യെല്ലോ പീസാണ്. ആ ബ്ലൂ യെല്ലോ പീസ് നേരത്തെ ഇവിടെയായിരുന്നു. സോ ഈ ബ്ലൂ യെല്ലോ പീസിന് പകരം ഓറഞ്ച് ബ്ലൂ പീസ് കൊണ്ടുവരാൻ സാധിച്ചാൽ, അതായത് ഈ പീസ് ഇവിടെ വന്നാൽ നമ്മൾ ഈ അൽഗോരിതം ചെയ്യുമ്പോൾ ഈ ലെയർ മൊത്തത്തിൽ സോൾവ് ആകും. സോ ഇവിടെ നമ്മൾ ഈ കോർണർ, ഈ ഒരു കാര്യം നിങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം, കാരണം ഓൾറെഡി നിങ്ങൾ സോൾവ് ചെയ്ത് വെച്ച ലെയറുകൾക്ക് ഒന്നും സംഭവിക്കരുത്. ഓക്കെ, ഈ കോർണർ നമ്മൾ ഹൈഡ് ചെയ്തിട്ട് വേണം ഈ പീസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ കൊണ്ടുവന്നാൽ ഇവിടെ നമ്മൾ നോക്കുക, ഇത് നേരത്തെ നമ്മൾ സോൾവ് ചെയ്ത് വച്ചിരുന്ന പീസാണ്, അതിവിടെ കണ്ടില്ലേ. സോ ഇതിങ്ങനെ ഹൈഡ് ചെയ്യുമ്പോൾ ഈ പീസിനെ നമ്മൾ മുകളിൽ ടോപ്പ് ലെയറിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ തിരിക്കുകയാണെങ്കിൽ ഇത് അൺസോൾഡ് ആയിപ്പോവും. സോ ഈ പീസിനൊന്നും വരുത്തുകയും ചെയ്ത് ഈ പീസ് നമുക്ക് സോൾവ് ചെയ്യുകയും വേണം. സോ ഇതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു സോൾഡ് പീസ് ഇരിക്കുന്നു. സോ ഇവിടെ ഒരു സോൾഡ് അല്ലാത്ത പീസായിരുന്നെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകാറില്ല. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ ബ്ലൂ ബ്ലൂ ഇങ്ങനെ ഡയഗണലി അലൈൻ ചെയ്യാൻ ശ്രമിക്കാതെ നമ്മൾ ഒരു യു പ്രൈം തിരിക്കുക. അപ്പം വൈറ്റ് റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ യു തിരിക്കുക. അങ്ങനെ ഇപ്പം നമ്മൾ നോക്കുക, ഈ സൈഡ് സോൾഡ് അല്ല. സോ ഇനി നമ്മൾ ഈ കോർണർ ഹൈഡ് ചെയ്താൽ സോൾഡ് അല്ലാത്ത സൈഡേ മുകളിൽ വരുള്ളൂ. സോ ഇവിടെ നമ്മൾ എന്തോരം തിരിച്ചാലും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, ഇപ്പോഴും നമ്മളിവിടെ നോക്കുക, ഈ പീസ് ഇവിടെ നമുക്ക് വരുത്തേണ്ടത് ഇവിടെയാണ്, അതായത് ഈ എൽ പോലുള്ള ഷേപ്പ്, ഇങ്ങനെയുള്ള എൽ, ഇൻവേർട്ടഡ് എൽ, ആ ഷേപ്പാണ് നമുക്ക് വരുത്തേണ്ടത്. സോ കേസ് ടുവിലേക്ക് കടക്കുകയാണ്, നമ്മൾ ഈ പീസിനെ
ഇവിടെ കൊണ്ടിരുന്നു, കോർണർ ഹൈഡ് ചെയ്തു, ഇവിടെ അൺസോൾഡ് പീസാണ് കുഴപ്പമില്ല. ഈ പീസ് ബ്ലൂ ഓറഞ്ച് പീസ് നമ്മൾ തിരിച്ച് ഇവിടെ കൊണ്ടുവന്നു, നേരെ ഈ കോർണർ തിരിച്ച് അതേപടി കൊണ്ടുവരാണ്. ഓക്കെ, ഇവിടെ എൽമാരി വന്നു. സോ ഇനി നമ്മൾ അലൈൻ ചെയ്യുമ്പം ഡയഗണലി അലൈൻ ചെയ്യുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ചെയ്യുന്നത് എൽ പ്രൈം യു പ്രൈം എൽ. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ എന്താ സംഭവിച്ചത്. നമ്മൾ ചെയ്ത അൽഗോരിതം കറക്റ്റൊക്കെ തന്നെയാണ്, പക്ഷേ ഇവിടെ ഈ കളർ രണ്ടും തിരിഞ്ഞു പോയി. സോ ഇതാണ് കേസ് ടു. ഇങ്ങനെ തിരിഞ്ഞു വന്നാൽ എന്ത് ചെയ്യണം, എന്തുകൊണ്ടാണ് ഇങ്ങനെ തിരിഞ്ഞു വന്നതെന്ന് നമ്മൾ നോക്കിയാൽ, ഓറഞ്ച് ബ്ലൂ പീസ്, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഓറഞ്ച് ഇവിടെ ബ്ലൂ ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. സോ ഇവിടെ അതിന് പകരം ഓറഞ്ച് ആണ്, ഈ പീസ് തിരിഞ്ഞിരിക്കുകയാണ്. സോ ഇതാണ് കേസ് ടു. ഇങ്ങനെയാണ് കേസ് എങ്കിൽ, അതായത് ഇത് രണ്ടും തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ, നമ്മൾ എൽ ഷേപ്പിനേക്കാൾ നമ്മൾ നോക്കേണ്ടത് വേറൊരു കാര്യമാണ്. അതായത് ഓറഞ്ച് ബ്ലൂ പീസിൻ്റെ തൊട്ട് പുറകിൽ ഈ ഗ്രീൻ യെല്ലോ പീസ് ഇരിക്കുന്നിടത്ത് ഈ ഓറഞ്ച് ഇവിടെയും ഈ ബ്ലൂ ഇവിടെയും വന്നാൽ ഒരു കണക്റ്റഡ് പെയർ ഉണ്ടാകും. കണക്റ്റഡ് പെയർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഇതിനെയാണ് കണക്റ്റഡ് പെയർ എന്ന് പറയുന്നത്. സോ ഈ കണക്റ്റഡ് പെയറുകളെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. സോ ശ്രദ്ധിക്കുക, ഓറഞ്ച് ബ്ലൂ ഇവിടെ ഇരിക്കുന്നു, ഈ പറയുന്ന ഗ്രീൻ യെല്ലോ സ്ഥലത്ത് നമുക്ക് ഇത് അങ്ങനെ പാടെ തന്നെ തിരിച്ച് കൊണ്ടുവരണം. ഇങ്ങനെ തിരിക്കാൻ പറ്റാത്തതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ കോർണർ നമ്മൾ ഒളിപ്പിക്കണം. കോർണർ ഒളിപ്പിക്കുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒളിപ്പിക്കരുത്, ഒളിപ്പിച്ചാൽ ഈ ഇത് അഫക്റ്റ് ആകും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഇങ്ങോട്ട് തിരിക്കുന്നു. ഇവിടെ അൺസോൾഡ് ആയിട്ടുള്ള ഇതൊരിതാണ്, കുഴപ്പമില്ല. സോ നമ്മൾ ഇവിടെ ഈ കോർണറിനെ ഹൈഡ് ചെയ്തിട്ട് ഗ്രീൻ യെല്ലോ പീസിൻ്റെ സ്ഥലത്തേക്ക് ഈ ബ്ലൂ ഓറഞ്ചിനെ കൊണ്ടുവരികയാണ്. ഒരു യൂറ്റ് തിരിച്ചാൽ അതിരുന്ന സ്ഥലത്ത് ഇത് വരും. ഇനി നമ്മൾ ഈ കോർണറിനെ അൺഹൈഡ് ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു കണക്റ്റഡ് പെയർ വന്നു. കണക്റ്റഡ് പെയർ ഇങ്ങനെ വന്നാൽ നമുക്കിത് ഇൻസേർട്ട് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇപ്പം ഈ സ്ഥലത്ത് നമുക്കൊരു കുഴപ്പമില്ല. സോ ഇൻസേർട്ട് ചെയ്യേണ്ടത് ഇത് ഒരിക്കലും കണക്റ്റഡ് പെയറുകളെ ഒരിക്കലും നിങ്ങൾ എൽ പ്രൈം യു പ്രൈം എൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യരുത്, കാരണം അത് സോൾവ് ആവില്ല. കണക്റ്റഡ് പെയറുകൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇങ്ങനെ അലൈൻ ചെയ്തതിന് ശേഷം എങ്ങോട്ടാണോ തിരിക്കേണ്ടത്, അതായത് ഇപ്പം ഇത് ഇവിടെയാണ് കയറേണ്ടത്. സോ ഇവിടെ ബ്ലൂ ബ്ലൂ ഇങ്ങനെയാണ് അലൈൻ ചെയ്തതെങ്കിൽ ഈ സെൻട്രൽ ബ്ലൂവിൽ നിന്നും ദൂരത്തേക്ക് അത് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കണം, അല്ലാതെ അങ്ങോട്ട് തിരിക്കരുത്. ഇതിൻ്റെ ഇടയിൽ നോക്കണം. സോ ഇവിടെ നമ്മൾ ഒരു യു തിരിക്കുന്നു. സോ ബ്ലൂ ഇതിൽ ഈ ബ്ലൂവിൽ നിന്നും ദൂരത്തിലേക്ക് തിരിച്ചിട്ട് ആർ തിരിക്കുക, ആർ യു പ്രൈം ആർ പ്രൈം. ഇപ്പം നമ്മൾ ആ സൈഡും സോൾവായി. കണക്റ്റഡ് പെയർ ഇപ്പം ഇത് റൈറ്റ് സൈഡിൽ ഇൻസേർട്ട് ചെയ്താണ് കണ്ടത്. ഇപ്പം ലെഫ്റ്റ് സൈഡിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെങ്കിലും ഓക്കെ, ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതായത് ഇവിടെ ഇതിപ്പോൾ ഇങ്ങനെ അലൈൻ ചെയ്തു, ഇതിപ്പോൾ ടേൺ എവേ, അതായത് ദൂരത്തേക്ക് തിരിക്കുക എന്നുള്ളത് ഓറഞ്ച് ബ്ലൂ. ഇവിടെ ഓറഞ്ച് അലൈൻ ചെയ്തുകൊണ്ട് ബ്ലൂവിൻ്റെ സൈഡിലേക്ക് തിരിക്കുക. അതിനുശേഷം നമ്മളുടെ അൽഗോരിതം ചെയ്യുക, എൽ പ്രൈം യു എൽ. ഇത് കുറേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റുള്ളൂ. സോ എന്തായാലും ഇതാണ് കേസ് ടു. അതായത് രണ്ട് കളറും കൂടി ഒരേപോലെ ടോപ്പ് ലെയറിൽ വരിക, ഇങ്ങനെ വന്നാൽ ആണ് ഈ പറയുന്ന കേസ് ടു. കോർണർ ഹൈഡ് ചെയ്യുന്നു, അതിനെ തിരിച്ചിവിടെ കൊണ്ടുവരുന്നു, വീണ്ടും നമ്മൾ കണക്റ്റ് ചെയ്യുന്നു, അതിനുശേഷം ഈ സ്ഥലത്ത് ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് കേസ് ടു. സോ അടുത്തത് കേസ് ത്രീ. കേസ് ത്രീ എന്ന് പറയുന്നത് നമ്മൾ, ഞാൻ ഒരേ ക്യൂബ് തന്നെയാണ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ രണ്ട് സൈഡും സോൾവ് ചെയ്തു, ഇനി ഈ രണ്ട് സൈഡിനൊന്നും സംഭവിക്കരുത്.
അതായത് ബാക്കിയുള്ള ഈ ഫ്രീ സ്പേസുകൾ, ഫ്രീ സ്പേസ് എന്ന് പറയുന്നത് ഇവിടെ അൺസോൾഡ് ആയിട്ടുള്ള പീസ് ആണ്. സോ ഈ ഫ്രീ സ്പേസിന് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. സോ അടുത്തത് കേസ് ത്രീ ആണ്. കേസ് ത്രീ എന്ന് പറയുന്നത് വൈറ്റ് ഇപ്പൊ ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഈ ആർ യു ആർ പ്രൈം അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, രണ്ടില് ഇങ്ങനെ ട്വിസ്റ്റായി പോകും. അതുകൊണ്ട് ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, വൈറ്റ് മുകളിലേക്ക് നിൽക്കട്ടെ, ഇവിടെ നോക്കുക, ബ്ലൂ റെഡ്, ബ്ലൂ റെഡ് പീസ് എവിടെയാന്ന് നോക്കുക. നമ്മളുടെ ബ്ലൂ റെഡ് പീസ് ഇതാണ്. ഇവിടെ ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ, ബിഗിനേഴ്സിൽ ചെയ്ത പോലെ ഈ റെഡ് സെൻറ്റർ പീസ് റെഡുമായിട്ട് നമ്മൾ മാച്ച് ചെയ്യുന്നു. എന്നിട്ട് മുകളിലത്തെ കളർ നോക്കുക, ബ്ലൂ. സോ അത് ഇവിടെയാണ്. ഈ ബ്ലൂവിൽ നിന്നും ദൂരത്തേക്ക് തിരിക്കുക, അതായത് ഇവിടെ ഒരു ആർ തിരിക്കുക. ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ബ്ലൂ ഇവിടെ, ബ്ലൂവിൽ നിന്നും ടേൺ എവേ. സോ ഇങ്ങനെ വന്നു. അതിനുശേഷം ഈ ടോപ്പിലേക്ക് നിൽക്കുന്ന ഈ പീസ് നമ്മൾ ഒരു യു ടു തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക. അതിനുശേഷം തിരിച്ച് ഈ സെൻറ്റർ പീസ് നേരെ ക്രോസിലേക്ക് തിരിച്ച് അലൈൻ ചെയ്യുക. ഇപ്പം നമ്മൾ നോക്കണം, ഇവിടെ വീണ്ടും നമ്മളൊരു കണക്റ്റഡ് പെയർ ഉണ്ടാക്കി. കണക്റ്റഡ് പെയർ നമുക്കിനി ഇങ്ങോട്ട് ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ റെഡ് റെഡാണ്. സോ റെഡിൽ നിന്നും ദൂരത്തേക്ക് ബ്ലൂവിൻ്റെ സൈഡിലേക്ക് നീക്കി ആർ യു പ്രൈം ആർ പ്രൈം. മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇവിടെ ഒരു കാരണവശാലും ഈ എഡ്ജ് പീസുകൾ, ഈ പീസുകൾ അൺസോൾഡ് ആയി പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നമ്മളിവിടെ അലൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ നമുക്കെന്തായാലും ബ്ലൂ ബ്ലൂ റെഡ് പീസ് ഈ സ്ഥലത്തേക്കാണ് കൊണ്ടുവരേണ്ടത്. സോ ഇത് ഓൾറെഡി ഒരു അൺസോൾഡ് പ്ലേസ് ആണ്, ആ സ്ഥലത്തേക്കാണ് നമുക്ക് ഈ പീസ് കൊണ്ടുവരേണ്ടത്. സോ നമുക്കത് വളരെ സിമ്പിളായിട്ട് ബ്ലൂ റെഡ്, ബ്ലൂവിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് സ്ഥലത്തേക്ക്, അതായത് ഗ്രീനിൻ്റെ സ്ഥലത്തേക്ക് നമ്മൾ തിരിക്കുന്നു. ഈ കോർണർ പീസിനെ അതിൻ്റെ നേരെ മുകളിൽ കൊണ്ടുവരുന്നു, തിരിച്ച് അതേപോലെ ആക്കുന്നു. അതൊരു കഴിഞ്ഞ് ഒരു യു തിരിക്കുന്നു, ആർ യു പ്രൈം ആർ പ്രൈം. സോ അങ്ങനെ നമ്മൾ കേസ് ത്രീയും പഠിച്ചു. അങ്ങനെ മൊത്തത്തിൽ ആകെ മൂന്നേ മൂന്ന് കേസേ ഉള്ളൂ. പിന്നെയുള്ള ഇതെല്ലാം സോൾവ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ചിന്താശക്തി പോലെ ഇരിക്കും. അത് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയാം, ഈ പീസ് ഇത് രണ്ടും അൺസോൾഡ് ആണ്. സോ ഇത് നമുക്ക് സോൾവ് ചെയ്യണം. ഇപ്പോൾ നോക്കുക, നേരത്തേക്ക് നമ്മൾ നേരത്തെ ടോപ്പ് ലെയറിൽ എല്ലാ പീസും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഈ രണ്ട് പീസും ഇതിൻ്റെ ഇടയിൽ ബ്ലോക്കായി കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതൊക്കെ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്ന കേസുള്ളൂ. ഈ രണ്ട് പീസിനെയും നമ്മൾ മുകളിലേക്ക് കൊണ്ടുവന്നു, ടോപ്പ് ലെയറിലേക്ക് കൊണ്ടുവന്നു, ഒരു യു പ്രൈം തിരിച്ച് ഇതിനെ നമ്മൾ മാറ്റി തിരിച്ച് അതേപോലെ വയ്ക്കുന്നു. സോ ഇവിടെ അൺസോൾഡ് പീസ് രണ്ടെണ്ണം നമ്മൾ കയറ്റി, ഇവിടെ ആണ് നമ്മളുടെ രണ്ട് പീസ്. ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്നാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നേരത്തെ ആണെങ്കിൽ ഇങ്ങനെ അലൈൻ ചെയ്തിട്ട് എൽ പ്രൈം യു യു പ്രൈം എൽ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ഫ്രെഡറിക് മെത്തേഡ് എഫ് ടു എല്ലിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിക്കുക. ഇത് ഏകദേശം കേസ് ടുവിനോട് സിമിലർ ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, മോളിലും റെഡ്, ഈ പീസിൻ്റെയും മോളിലും റെഡ്. സോ എങ്ങനെ ഇത് കേസ് ടു ആക്കാം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതായത് കേസ് ടു എന്ന് പറയുന്നത് ഇതിനെ യെല്ലോ റെഡ് ഇതിൻ്റെ പ്ലേസിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇതൊരു കണക്റ്റഡ് പെയർ ആകും, ആ പെയറിനെ നമുക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്യാം. സോ എങ്ങനെയാണ് ഈ പീസിലേക്ക് കൊണ്ടുവരുന്നത്? ഇതും വളരെ സിമ്പിളാണ്. ആദ്യം ഒന്നാമത്തെ കേസ്, ഇത് രണ്ടും ഒരുമിച്ച് ഇരുന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാം കൂടെ തിരിക്കുമ്പോൾ ഒന്നും ശരിയാകില്ല. സോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നത് എല്ലാം അൺസോൾഡ് പീസസ് ആയിരിക്കണം. ഒരിക്കലും നിങ്ങളിപ്പോൾ ഇതിനിവിടെ വെച്ചു കോർണറിനെ ഹൈഡ് ചെയ്യാനായിട്ട് നിങ്ങളിങ്ങനെ തിരിക്കരുത്. അപ്പം നമ്മളുടെ ഈ സൈഡ് സോൾവ് ചെയ്ത് പോകും. സോ എവിടെയാണോ ഹൈഡ് ചെയ്യാൻ പോകുന്നത് ആ സ്ഥലത്തേക്ക്
ആ സ്ഥലത്ത് നിന്ന് നിങ്ങൾ മാറ്റിപിടിക്കുക. അതായത് ഇവിടാണ് സോൾഡ്, ഇനി നിങ്ങൾക്കിത് ഹൈഡ് ചെയ്യാം, കാരണം ഇവിടെ അൺസോൾഡാണ്. ഇത് നമ്മൾ എന്തോരം തിരിച്ചാലും നമുക്ക് കുഴപ്പമില്ല. ഇതിപ്പോൾ നിങ്ങളൊരു യു തിരിക്കുക, കാരണം യു പ്രൈം തിരിച്ചാൽ ഈ പീസ് ഇവിടെ വരും, തിരിച്ചിങ്ങോട്ട് വന്നാൽ ഈ പീസ് നമ്മളുടെ ഇവിടെയായി പോകും. സോ നമുക്കിത് ടോപ്പ് ലെയറിൽ തന്നെ വേണം. സോ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, യു പ്രൈം തിരിക്കുന്നതിന് പകരം ഒരു യു തിരിക്കുക. അത് കഴിഞ്ഞ് ഇത് നേരെ പഴയ പോലെ കൊണ്ടുവരിക. സോ ഇപ്പം നമ്മൾ നോക്കുക കേസ് ടു ആയിട്ടുണ്ട്. കേസ് ടു ഞാൻ പറഞ്ഞു, ഒരിക്കലും ഇങ്ങനെ ചെയ്താൽ ഇത് ട്വിസ്റ്റ് ആയിട്ട് വരും. നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു കണക്റ്റഡ് പെയർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ കണക്റ്റഡ് പെയർ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഈ കോർണറിനെ ഇങ്ങോട്ട് തിരിക്കുക, ഈ സ്ഥലമാണ് അൺസോൾഡ് ആയിട്ടിരിക്കുന്നത്. സോ കോർണറിനെ ഹൈഡ് ചെയ്യണം. ഹൈഡ് ചെയ്തിട്ട് ഈ പറയുന്ന റെഡ് യെല്ലോ സൈഡിലേക്ക് ഇതിനെ കൊണ്ടുവരണം. സോ കോർണറിനെ ഹൈഡ് ചെയ്യുന്നു, ഇവിടെ അൺസോൾഡ് പീസാണ്, തിരിച്ചാൽ കുഴപ്പമില്ല. സോ ഈ പീസിനെ ഈ പീസുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു, തിരിച്ച് അതേപോലെ കൊണ്ടുവരുന്നു. ഇവിടെ അപ്പോൾ കണക്റ്റഡ് പെയറായി, ഗ്രീൻ ഗ്രീൻ റെഡിൻ്റെ സൈഡിലേക്ക് തിരിക്കുന്നു. ആർ യു പ്രൈം ആർ പ്രൈം. സോ ഇപ്പോൾ നമ്മൾ എല്ലാ പീസും സോൾവ് ചെയ്തു. നിങ്ങൾക്ക് തോന്നും ഇത് ഭയങ്കര പാടാണെന്ന് തോന്നും, അല്ലെങ്കിൽ ആദ്യം ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ടൈം എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബിഗിനേഴ്സ് മെത്തേഡല്ലേ ഫാസ്റ്റ്, എന്തിനാണ് വെറുതെ F12 പുറകെ പോകുന്നതെന്ന്. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ 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 ഫാസ്റ്റാണ്. ബിഗിനേഴ്സ് മെത്തേഡിനേക്കാളും വളരെയധികം സ്പീഡിൽ നമുക്ക് റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഫ്രെഡറിക് മെത്തേഡ്. അതിൻ്റെ ആദ്യ ഭാഗമാണ് ഈ F12, ഫസ്റ്റ് ടു ലെയേഴ്സ് എന്നുള്ളത്. സോ അത് രണ്ടും കൂടെ ഒരുമിച്ച് സോൾവ് ചെയ്യുന്ന ട്യൂട്ടോറിയലാണത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ക്യൂബ് എടുക്കുക, പല പല F12 കേസസ് ഇങ്ങനെ സോൾവ് ചെയ്ത് നോക്കുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് നാളുകൾക്കുള്ളിൽ നിങ്ങൾ ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആവും. സോ ക്രോസ് ഉണ്ടാക്കി നമ്മൾ നോക്കണം. ഫസ്റ്റ് കേസ് വൈറ്റ് ഓറഞ്ച് ഗ്രീൻ, ഈ പീസ് ഇവിടെയുണ്ട്. നോക്കുക ഓറഞ്ച് ഇവിടെ ഗ്രീൻ ആണ്. സോ ഇത് ഫസ്റ്റ് കേസാണ്. നമ്മൾക്ക് കോർണർ ഹൈഡ് ചെയ്യാം, ഇവിടെ സോൾഡ് ആയിട്ടുള്ള ഒരു പീസില്ല, നമ്മൾക്കത് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. സോ നമുക്ക് വേണ്ടത് എൽ ഷേപ്പാണ്, അതായത് ഈ സ്ഥലത്തേക്കാണ് ഈ പീസിനെ കൊണ്ടുവരേണ്ടത്. സോ ഇതിനെ ഹൈഡ് ചെയ്യുന്നു, ഇതിരിക്കുന്ന സ്ഥലത്തേക്ക് ഓറഞ്ച് ഗ്രീൻ ഈ പീസിനെ കൊണ്ടുവരുന്നു, കോർണർ തിരിച്ചു കൊണ്ടുവരുന്നു. അതിനുശേഷം ഡയഗണലി അലൈൻ ചെയ്തിട്ട് ആർ യു ആർ പ്രൈം. സോ വൺ സൈഡ് സോൾവായി. ഇനി അടുത്തത് നോക്കുക. ഓക്കെ, ഈ രണ്ട് പീസ് നോക്കുക. ഇതിപ്പോൾ നമ്മുടെ തേർഡ് കേസാണ്. രണ്ടും ഒരുമിച്ചിരിക്കുകയാണ്, ആദ്യം സെപ്പറേറ്റ് ചെയ്യണം. ഇതെല്ലാം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്നുള്ള നിലയ്ക്ക് കാണിക്കുന്നു എന്നേ ഉള്ളൂ. എല്ലാം നിങ്ങൾക്ക് തന്നെ എക്സാമ്പിൾ എടുത്തിട്ട് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. എനിവേ, ഇത് രണ്ടും ആദ്യം സെപ്പറേറ്റ് ചെയ്യുക, അപ്പോൾ നമുക്കിത് തേർഡ് കേസാവും. സെപ്പറേറ്റ് ചെയ്യുന്നത് ഭയങ്കര സിമ്പിളാണ്. ഒരിക്കലും നമ്മൾക്ക് കോർണറൊന്നും ഇങ്ങനെ ഹൈഡ് ചെയ്തിട്ട് കാര്യമില്ല. ഇങ്ങനെ ഹൈഡ് ചെയ്താൽ ഇതിപ്പോൾ നമുക്ക് എന്തൊക്കെ തിരിച്ചാലും ഇത് രണ്ടും സെപ്പറേറ്റഡ് ആവുന്നില്ല. സോ ഇവിടെ രണ്ടും അൺസോൾഡ് സൈഡാണ്. സോ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് തിരിക്കാം, ഒരിക്കലും ഈ സൈഡ് ഉപയോഗിക്കരുത്. ഇങ്ങനെ തിരിച്ചിട്ട് കോർണറിനെ മാത്രം നമ്മൾ ഹൈഡ് ചെയ്യാം, അപ്പോൾ എഡ്ജ് ഫ്രീ ആയിരിക്കും. ഈ എഡ്ജിനെ നമുക്കിനി എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാം. സോ നമ്മൾ ജസ്റ്റ് ഒരു യു പ്രൈം തിരിക്കുക, അപ്പോൾ ഈ എഡ്ജ് ഇവിടെയായി. ഇനി നമ്മൾ ഈ കോർണറിനെ തിരിച്ചു കൊണ്ടുവരിക. സോ ഇത് രണ്ടും സെപ്പറേറ്റഡ് ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, കേസ് 3 ബ്ലൂ, ഈ ബ്ലൂ ആയിട്ട് അലൈൻ ചെയ്യുക. ഇവിടെയാണ് ഓറഞ്ച്, ഓറഞ്ച്. സോ ഓറഞ്ചിൽ നിന്നും ദൂരത്തേക്ക് റെഡിൻ്റെ സൈഡിലേക്ക് തിരിക്കുക. ആറ് തിരിക്കുന്നു. ഈ കോർണർ പീസിനെ ഇതിൻ്റെ മുകളിൽ കൊണ്ടുവരിക, ഒരു U2 തിരിച്ചാൽ മതി. മുകളിൽ കൊണ്ടുവന്നു, പെയർ ചെയ്തു, നേരെ തിരിച്ചു കൊണ്ടുവരിക. സോ ഇവിടെ പെയറായി, ബ്ലൂ ബ്ലൂ, ഓറഞ്ചിൻ്റെ സൈഡിലേക്ക് തിരിക്കുന്നു. ആർ യു പ്രൈം ആർ പ്രൈം. സോ ആ സൈഡും സോൾവായി.
ഇനി നോക്കാം, എല്ലാം നമ്മൾക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാവുന്ന കേസുള്ളൂ, ഒട്ടും ബുദ്ധിമുട്ടല്ല ഇതൊന്നും. സോ ഈ പീസിനെ നോക്കുക, റെഡ് ബ്ലൂ, റെഡ് ബ്ലൂ. സോ ഇവിടെ ഒരു ആർ തിരിച്ചിട്ട് ഒരു യു തിരിച്ച് ആർ പ്രൈം തിരിച്ചിരുന്നെങ്കിൽ ഇത് രണ്ടും മുകളിലേക്ക് വന്നതിനെ, പക്ഷേ ഇവിടെ നമ്മൾ നോക്കണം ഇത് രണ്ടും പെയറായിപ്പോയി. പെയർ ആകുമായിരുന്നെങ്കിൽ നന്നായിരുന്നു, പക്ഷേ ഈ റെഡ് മുകളിലായിട്ടാണ് പെയർ ആവേണ്ടിയിരുന്നത്, പക്ഷേ ഇതിപ്പം അങ്ങനെ ആയിട്ടില്ല. സോ ഇത് തിരിച്ചാക്കി ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റിയത് നമ്മൾ ശ്രദ്ധിക്കണം, ഇതിങ്ങനെ മുകളിലേക്ക് കൊണ്ടുവന്നാൽ, വളരെയധികം ശ്രദ്ധിക്കുക, മുകളിലേക്ക് കൊണ്ടുവന്നാൽ ഇവിടെ റെഡ് ഇവിടെ ബ്ലൂ. സോ ഇത് നമ്മുടെ ഫസ്റ്റ് കേസിലേക്ക് നമുക്കിതിനെ കൊണ്ടുവരാൻ പറ്റും. എങ്ങനെയെന്നാൽ ഇവിടെ ഒരു റെഡ് യെല്ലോ പീസ് ഉണ്ട്. സോ ഓൾറെഡി ഇത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ റെഡ് യെല്ലോ പീസിൻ്റെ അടുത്തേക്ക് ഈ റെഡ് ഗ്രീൻ സോറി റെഡ് ബ്ലൂ പീസ് കൊണ്ടുവന്നിട്ട് ആണ് നമ്മൾ തിരിക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് കേസ് വണ്ണിലേക്ക് സുഖമായിട്ടെത്തും. സോ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇനി തിരിച്ച് പഴയ പോലെ ആക്കുമ്പോൾ ഒരു യു തിരിച്ചിട്ട് ആക്കിയാൽ ഈ പീസ് നമ്മളൊപ്പം സോറി ഈ പീസ് താഴത്തേക്ക് വരും, മിഡിൽ ലെയറിലേക്ക് വരും, നമുക്ക് ഈ പീസ് ഈ മുകളിൽ തന്നെ വരണം. സോ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പീസിനെ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു യൂറ്റ് തിരിക്കുക, യൂറ്റ് തിരിച്ചാൽ ഇവിടെ അൺസോൾഡ് സൈഡാണ്, തിരിച്ച് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാം. സോ ഈ രണ്ട് പീസും നമുക്ക് മുകളിലെത്തും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ബ്ലൂ ബ്ലൂ അലൈൻ ചെയ്യുക, ആർ യു ആർ പ്രൈം. സോ ഇനി ഒരൊറ്റ സൈഡ് കൂടെ സോൾവ് ചെയ്യാനുള്ളൂ, അതിതാണ് റെഡ് ഗ്രീൻ, റെഡ് ഗ്രീൻ, അത് ഈ സൈഡിലേക്കാണ് പോകേണ്ടത്. സോ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേസ് ത്രീ ആണിത്, റെഡ് ബ്ലൂ സൈഡിലേക്ക് തിരിക്കുക, ഇവിടെ ഗ്രീൻ, ഗ്രീനിൽ നിന്നും ദൂരത്തേക്ക് തിരിക്കുക, തിരിക്കുന്നു, ഈ പീസിനെ മുകളിലേക്ക് കൊണ്ടുവന്ന് അലൈൻ ചെയ്യുന്നു, ഓക്കെ, തിരിച്ച് പഴയപടി കൊണ്ടുവരുന്നു. ഇനി നമ്മൾ ഈ റെഡിൽ നിന്നും ദൂരത്തേക്ക് തിരിക്കുന്നു പച്ചയുടെ സൈഡിലേക്ക്, എൽ പ്രൈം യു എൽ. സോ നമ്മൾ എല്ലാ ലെയറും സോൾവ് ചെയ്തു, ഓക്കെ. അത്രയേ ഉള്ളൂ ഫ്രെഡറിക് മെത്തേഡിനെ പറ്റി. F12 എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ അധികം എന്താണ് അൽഗോരിതങ്ങളെ കുറിച്ചൊന്നും ഞാൻ അധികം ഒന്നും പറഞ്ഞിട്ടില്ല, അത് വേറെ ഒന്നും കൊണ്ടല്ല, ഫ്രെഡറിക് മെത്തേഡ് നിങ്ങൾ ചെയ്യുമ്പോൾ അൽഗോരിതം നോക്കി നിങ്ങൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്, അത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നോ അങ്ങനെ നിങ്ങൾ ചെയ്യുക, വെറുതെ അൽഗോരിതം നോക്കി നിങ്ങൾ നിൽക്കരുത്. ബീനസ് മെത്തേഡിൽ നിറച്ച അൽഗോരിതങ്ങൾ ഉണ്ടായിരുന്നു, അത് പഠിക്കാനും സിമ്പിൾ ആയിരുന്നു, ഇത് നമ്മൾ നമ്മുടെ കോൺസെപ്റ്റിനനുസരിച്ച് ചെയ്യണം എന്നുള്ളതാണ്. സോ അത് നിങ്ങൾ സോൾവ് ചെയ്യുക, അതായിരിക്കും എപ്പോഴും നല്ലത്. ഫ്രെഡറിക് മെത്തേഡ് ഭയങ്കര ഫാസ്റ്റാണ് പഠിക്കാൻ.